കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. അല്പസമയത്തെ ധ്യാനത്തിനായി ലേവ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ, പാപയാഗത്തിന്റെ പ്രമാണമാവിത്, ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. അത് അതിവിശുദ്ധം. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നണം. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നണം. അതിന്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. അതിന്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ച് മഴക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. പാപയാഗ മൃഗത്തിന്റെ മാംസം പുരോഹിതൻ ഭക്ഷിക്കേണ്ടുന്ന അനുഷ്ഠാനക്രമമാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് പാപയാഗമൃഗത്തെയും അറുക്കേണ്ടത്. പാപയാഗമൃഗത്തെ ഭക്ഷിക്കേണ്ടത് അത് അർപ്പിക്കുന്ന പുരോഹിതനാണ്. കാരണം അത് അതിപരിശുദ്ധമാണ് എന്നുള്ളതാണ്. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ചാണ് അത് ഭക്ഷിക്കേണ്ടത്. ആ മാംസത്തിൽ തൊടുന്നവനും വിശുദ്ധനായിരിക്കണമെന്ന് പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്നു. യാഗമൃഗത്തിന്റെ രക്തം ഒരു വസ്ത്രത്തെ എങ്ങാനും തെറിച്ചാൽ അതിനെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ കഴുകേണ്ടതാണ്. രക്തം വീണ വസ്ത്രം രക്തത്തോടുകൂടെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്നു. വിശുദ്ധ രക്തം വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുപോയി സാധാരണ വ്യവഹാരങ്ങളിൽ പെട്ട് അശുദ്ധമാകാൻ ഇടയാകരുത്. അതിനാണ് അങ്ങനെ കൽപ്പിച്ചത്. യാഗമൃഗത്തിന്റെ മാംസവും രക്തം പോലെ തന്നെ പരിശുദ്ധമാണ്. പുരോഹിതന്മാരുടെ ഭക്ഷണത്തിനു വേണ്ടി പാപയാഗമൃഗത്തിന്റെ മാംസം വേവിച്ചത് മൺപാത്രത്തിലാണെങ്കിൽ അതിനെ ഉടച്ചു കളയണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. മാംസം വേവിച്ചത് ചെമ്പുകലത്തിലാണെങ്കിൽ ആ പാത്രം വെള്ളത്തിൽ നല്ലവണ്ണം തേച്ച് കഴുകിയെടുക്കണം. വിശുദ്ധ മാംസത്തിന്റെ ഒരംശവും പാത്രത്തിൽ പറ്റിയിരിക്കുവാൻ പാടില്ല. ഈ പാത്രം ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന വിശുദ്ധ മാംസം അശുദ്ധമാകും. ചെമ്പുപാത്രങ്ങളെ നല്ലവണ്ണം തേച്ച് കഴുകുമ്പോൾ അവയിൽ നിന്ന് വിശുദ്ധ മാംസത്തിന്റെ അംശമെല്ലാം ഒഴിവാകും. മൺപാത്രങ്ങൾ അവയിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ വിശുദ്ധ മാംസത്തെ ആകീരണം ചെയ്യും.
തേച്ച് കഴുകുന്നതിലൂടെ മൺപാത്രങ്ങളിൽ നിന്ന് മാംസസ്പർശം പൂർണമായും ഒഴിവാക്കുവാൻ കഴിയുകയില്ല. അതിനാലാണ് മൺപാത്രങ്ങളെ പൂർണമായി നശിപ്പിക്കുവാൻ കൽപ്പന നൽകിയത്. പാപയാഗത്തിന്റെ മാംസം വേവിച്ച ശേഷം ഭോജനയാഗത്തെ പോലെ പുരോഹിത കുലത്തിലെ പുരുഷന്മാർ മാത്രം അതിനെ ഭക്ഷിക്കേണ്ടതാണ്. 6:16-18. ഈ നിയമം ജനത്തിനു വേണ്ടിയുള്ള പാപയാഗങ്ങളുടെ മാംസത്തിന് മാത്രമാണ് ബാധകമായിരുന്നത്. 4:22-5:13. മഹാപുരോഹിതനും സഭയ്ക്കും വേണ്ടിയുള്ള പാപയാഗങ്ങളുടെ മാംസം ഭക്ഷിക്കുവാൻ പാടില്ലായിരുന്നു. അതിന് വെണ്ണീറിടുന്ന സ്ഥലത്തു വെച്ച് ചുട്ടുകളയേണ്ടതാണെന്ന് 4:12-21 നമുക്ക് കാണുവാൻ കഴിയും. അതിന് കാരണം അതിന്റെ രക്തം പ്രായശ്ചിത്തത്തിനായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ്. ഇങ്ങനെ പാപയാഗത്തിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പാപയാഗങ്ങളുടെ ഓഹരി പുരോഹിതന് തിന്നുവാൻ അനുവാദമുണ്ടായിരുന്നു എന്ന് നാം 4:22-5:13 വാക്യങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം. കൂടാരത്തിനുള്ളിലേക്ക് രക്തം കൊണ്ടുപോകാത്ത യാഗം സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് തന്നെ തിന്നണം. ഈ യാഗം അതിവിശുദ്ധമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സാധാരണക്കാരൻ യാഗത്തിന്റെ മാംസം തൊടണമെങ്കിൽ അവൻ വിശുദ്ധനായിരുന്നേ മതിയാകും. അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ജോലികൾ താൻ ചെയ്തില്ലെങ്കിലും പുരോഹിതന്മാർ ചെയ്തിരുന്നത് പോലെ ആചാരപരമായി മാലിന്യത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുകയും തന്നെ തന്നെ പൗത്രീകരിക്കുകയും ചെയ്തിരിക്കണമായിരുന്നു. ഏതിന്റെയെങ്കിലും രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ കഴുകണം എന്നുള്ള നിയമം എത്ര കൃത്യമായിരുന്നു. അതുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്ര കൃത്യനിഷ്ഠയോടെയാണ് കൽപ്പനകൾ നൽകിയിരുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനാൽ വസ്ത്രം അശുദ്ധമാകുന്നത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അതിവിശുദ്ധമായ രക്തം അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി അശുദ്ധമായി തീരുവാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന രക്തം, യാഗരക്തം, അത് അതിപരിശുദ്ധമാണ് എന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നും നമുക്കറിയാം ദൈവത്തിനു വേണ്ടി അർപ്പിക്കുന്നത് അതിപരിശുദ്ധമായി സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. നാം നമ്മെ തന്നെ ദൈവത്തിനു വേണ്ടി അർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം നമ്മെ സർവാംഗ ഹോമമായി കർത്താവിന് യാഗമായി അർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12:1 നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി സമർപ്പിപ്പീൻ എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ നാം നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുമ്പോൾ നാം എത്രത്തോളം നമ്മെ തന്നെ പാപത്തിൽ നിന്ന് അകറ്റി സൂക്ഷിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപയാഗത്തിന്റെ മാംസം പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണമെന്ന് നാം ചിന്തിച്ചു. ഇതെന്താണ് കാണിക്കുന്നത്? നാം ഓർക്കുകയുണ്ടായി, ആ മൺപാത്രത്തിൽ ഒരുപക്ഷെ ഈ മാംസത്തിന്റെ വല്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് പിന്നീട് പുറത്തു കൊണ്ടുപോകുമ്പോൾ ആ മാംസം അശുദ്ധമായി തീരാതിരിക്കാനാണ് അങ്ങനെ കൽപ്പിച്ചത് എന്ന് നാം ചിന്തിച്ചു. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മെ വളരെ ചിന്തിപ്പിക്കേണ്ടതായ ഒരു കൽപ്പനയാണ്. കാരണം നമുക്കറിയാം നാം ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മുടെ എന്താണ് ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാ അവയവങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതൊരിക്കലും ലൗകികമായ കാര്യങ്ങളിൽ പെട്ട് അശുദ്ധമായി തീരാനായിട്ട് പാടില്ല. ലോകത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ ലൗകികമായ കാര്യങ്ങളിൽ പെട്ട് നമ്മുടെ ശരീരം അശുദ്ധമായി തീർന്നാൽ ആ ശരീരം കൊണ്ട് പിന്നീട് ദൈവത്തിന് യാഗം അർപ്പിക്കുവാനായിട്ട് പാടില്ല. ഈ കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ പിന്നീട് ആ പാത്രം അശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അത് നാം പ്രത്യേകം ഓർക്കാനായിട്ട് ഇടയായി തീർന്നതാണ്. അതിവിശുദ്ധമായ പാപയാഗത്തിന്റെ ഏതെങ്കിലും ഭാഗം സാധാരണവും ശുദ്ധിയില്ലാത്തതുമായ ഏതെങ്കിലുമായി ഒരിക്കലെങ്കിലും ബന്ധപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ഉപയോഗിച്ച ചെമ്പുകലം തേച്ച് മഴക്കി വെള്ളത്തിൽ കഴുകണമായിരുന്നു എന്ന് നാം കണ്ടു.
അകൃത്യയാഗത്തിലേതുപോലെ പാപയാഗത്തിനുള്ള വഴിപാടിനെയും ഹോമയാഗ മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു കൊല്ലുന്നത്. തണലുള്ള സ്ഥലമായ യാഗപീഠത്തിന്റെ വടക്കുവശമായിരുന്നു അത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പാപയാഗത്തിന്റെ പ്രമാണങ്ങൾ, ചില പ്രമാണങ്ങൾ അകൃത്യയാഗത്തിന്റെ പ്രമാണങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതായും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഭോജനയാഗം, പാപയാഗം, ഹോമയാഗം, ഈ മൂന്ന് പ്രമാണങ്ങളെ, മൂന്നിന്റെയും പ്രമാണങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുവാനായിട്ടിടയായി. എന്തായാലും ഈ യാഗങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ വികാസത്തിലേക്ക് നയിക്കുന്നതിന്, കൂടുതൽ വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതിന്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന ആ ലേവ്യ പുസ്തകത്തിന്റെ തീം വേഴ്സ് അല്ലെങ്കിൽ താക്കോൽ വാക്യം ജീവിതത്തിൽ പ്രായോഗികമായി തീരുവാൻ നമുക്ക് ആവോളം ശ്രമിക്കാം, ഉത്സാഹിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കും.